സ്കൂൾ മുറ്റത്തെ പാറക്കൂട്ടങ്ങളിൽ ശില്പചാരത ഒരുക്കി വ്യത്യസ്തമാവുകയാണ് വയനാട് നെന്മേനി പഞ്ചായത്തിലെ ചെറുമാട് എൽ പി സ്കൂൾ. ജനകീയ പിന്തുണയോടെയാണ് വിദ്യാലയ പരിസരത്ത് ശിലാശില്പങ്ങളും ജൈവ വൈവിധ്യ പാർക്കും ഒരുക്കുന്നത്. നെന്മേനിയിലെ ചെറുമാട് എൽ പി സ്കൂളിൽ വർഷങ്ങളായി കാടുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ശില്പങ്ങളും ജൈവ വൈവിധ്യ പാർക്കും ഒരുക്കുന്നത്. സ്കൂളങ്കണത്തിലെ പാറക്കൂട്ടങ്ങളിൽ ശില്പങ്ങൾ കൊത്തി സൗന്ദര്യത്തിന്റെ നിറവൊരുക്കുകയാണ് ഇവർ. ചിത്രകലാധ്യാപകനായി വിരമിച്ച മൂലങ്കാവ് സ്വദേശി സുരേഷ് മാഷാണ് മനോഹരമായ ശില്പങ്ങൾ ഒരുക്കുന്നത്. ഇതിനകത്തിപ്പോൾ ചെയ്യുന്നത് മയിലുണ്ട്, ആനയുണ്ട്, അതുപോലെ തന്നെ മാനുണ്ട്, പിന്നെ അതുപോലെ ഗോത്ര ഇത് പണിയ വിഭാഗത്തിൻ്റെ ഡാൻസ് കല ഡാൻസ് കലയുണ്ട്, അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് വരുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ മീൻ പിടിച്ച് വരുന്ന കുറുമ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ. മറ്റൊന്നെന്ന് വെച്ചാൽ ആനിമൽ കിങ്ഡം എന്നുള്ള രീതിയിൽ സിംഹവും ആനയും ജിറാഫും കണ്ടാമൃഗം തുടങ്ങിയ ജീവികളടങ്ങിയ ഒരു ഇതും കൂടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനവാസി വിദ്യാർത്ഥികളടക്കമുള്ളവരെ സ്കൂളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പങ്ങളും ജൈവ വൈവിധ്യ പാർക്കുകളും ഒരുക്കുന്നത്. പ്രധാനാധ്യാപകൻ രാജു മാഷാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 60 വർഷമായി കാട് പിടിച്ചു കിടന്ന സുമാർ 70 സെന്റ് സ്ഥലം ബയോഡൈവേഴ്സിറ്റി കം നേച്ചറൽ അപ്രീസിയേഷൻ സെന്റർ എന്ന പേരിൽ ഒരു വലിയ പാർക്കാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രദേശങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ഇവർ വിജയം കണ്ടു. ജനകീയ പിന്തുണയോടെ ഒരുങ്ങുന്ന ശില്പങ്ങളും പാർക്കും ചെറുമാട് എൽ പി സ്കൂളിനെ വ്യത്യസ്തമാക്കുകയാണ്. ജനം, വയനാട്.